മീനാക്ഷി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് പാലായിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരം മാത്രം മാറി ഒരു ഹൈ റെസിഡൻഷ്യൽ ഏരിയയിൽ, നല്ല വീടുകളൊക്കെ തന്നെ ചുറ്റുവട്ടത്തുള്ള, അത് പുതിയതായിട്ട് ആൾക്കാർ താമസം തുടങ്ങിയിരിക്കുന്ന നല്ല വീടുകൾ അടുത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഞാനിപ്പോൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നിരിക്കുന്നത്. ഇത് 3 ബെഡ്റൂം അറ്റാച്ചഡാണ്, 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 10 സെന്റ് സ്ഥലമാണ്. 10 സെന്റിനാണ് ലിങ്സ് കുറവുണ്ടെന്നാണ് പറഞ്ഞത്, എങ്കിലും 10 സെന്റ് സ്ഥലം തന്നെയാണ് എന്ന് നമുക്ക് ഞാനിപ്പോൾ പറയുന്ന ചെറിയ ലിങ്സിന്റെ കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വെള്ളപ്പൊക്ക ഭീഷണികൾ ഒന്നുമില്ലാത്ത, എന്നാൽ കുടിവെള്ളം ഇഷ്ടംപോലെ കിട്ടുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇതാ നിങ്ങൾക്ക് ഈ ഭവനം നിങ്ങൾക്കും സ്വന്തമാക്കാം. ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രം, നെഗോഷ്യബിൾ ആണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന 10 സെന്റും കൂടി ഇക്കൂട്ടി 20 സെന്റ് സ്ഥലവും വീടുമായിട്ട് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനാക്ഷി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ആണ് നമ്മൾ നിൽക്കുക. നല്ല നല്ല വീടുകൾ തന്നെ അടുത്ത് പണി കഴിപ്പിക്കപ്പെട്ട് പോയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ, നല്ല ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ, ബസ് റോഡിൽ നിന്നും ഒരു 3-ാമത്തെ പ്ലോട്ടായിട്ട് സ്ഥിതി ചെയ്യുന്ന, എന്നാൽ ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ശാന്തസുന്ദരമായ ഒരു റെസിഡൻഷ്യൽ മേഖല, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഇന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ഇത് ഇന്റർലോക്ക് ഇട്ടിരിക്കുന്ന മുറ്റത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ കാർ പോർച്ച്, നല്ല വലിപ്പമുള്ള കാർ പോർച്ച്. അപ്പോൾ ഈ 2-3 വീടുകൾക്ക് കൂടി കോമൺ ആയിട്ട് ഒരു കിണറാണുള്ളത്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുള്ള ഒരു മേഖല കൂടിയാണ് ഇത്. ഇവിടെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണെന്ന് നമ്മൾ പറഞ്ഞു. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ്. വർഷങ്ങളായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ പരിചയസമ്പത്തും അനുഭവസമ്പത്തുമുള്ള ഒരു വ്യക്തിയാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, ഇത് നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷനാണ് എന്ന് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നതാണ്. മുറ്റം, ഫ്രണ്ട് മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വാഹനങ്ങൾ കയറ്റി സുഗമമായിട്ട് വാഹനങ്ങൾ കയറ്റിയിടുവാനും കയറ്റി തിരിക്കുവാനൊക്കെ എളുപ്പമുള്ള രീതിയിലാണ് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അയൽവാസികൾ, നല്ല അയൽവക്കമൊക്കെയുള്ള നല്ലൊരു മേഖലയാണ്. അപ്പോൾ തൊട്ടടുത്തൊക്കെ നല്ല വീടുകൾ പുതിയത് പണി കഴിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്നതുമാണ്. കോമൺ കിണറാണ്, ഒരിക്കലും പറ്റാത്തൊരു കോമൺ കിണറുണ്ട്. 100% ഗ്യാരണ്ടീഡായിട്ട് വെള്ളം കിട്ടുന്ന ഒരു കിണറാണ്. ഈ വീടിൻ്റെ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, 55 ലക്ഷം രൂപയാണ് ചോദിക്കുക. നെഗോഷ്യബിളാണ്. 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡാണ്. അതുപോലെ തന്നെ നല്ലൊരു കിച്ചണ്, വർക്ക് ഏരിയ എല്ലാം ഉണ്ട്. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കയറാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ കൊടുത്തിരിക്കുക. അവിടെ നിന്ന് നമ്മൾ ഇവിടെ അലക്ക് കല്ലൊക്കെ കണ്ടു നമ്മൾ നേരെ വന്നിരിക്കുകയാണ്. 20 സെന്റ് സ്ഥലമായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ഇപ്പുറത്ത് കാണുന്ന സ്ഥലവും കൂടി വാങ്ങിക്കാവുന്നതാണ്. 20 സെന്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണികൾ ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം ഒരു 4 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത്. 5 കിലോമീറ്റർ കൂട്ടാം, 4-5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. നമുക്ക് എല്ലാ മേഖലയിലേക്കും പോകുവാനായിട്ടൊരു തുറവിയുള്ളൊരു മേഖല തന്നെയാണ്. കാരണം നമുക്ക് ഏത് മേഖലയിലേക്കും, അതായത് കോട്ടയം സൈഡിലേക്ക് പോകേണ്ടവർക്കും ഏത് സൈഡിലേക്ക് പോകേണ്ടവർക്ക്, ഇടുക്കി മേഖലയിൽ നിന്നുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ വന്നു ചേരാവുന്ന ഒരു ലൊക്കേഷനാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു 2 സൈഡിലൊരു വിൻഡോ പോലെ കൊടുത്തുകൊണ്ട് ഫ്രണ്ട് ഡോറ് നല്ലൊരു ഒന്നുകൂടി നല്ലതാക്കിയിട്ടുണ്ട്, ഒരു ഭംഗിയായിട്ടുണ്ട്. നമ്മൾ തുറന്ന അകത്തേക്ക് കയറി, നല്ലൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുക. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഉള്ള നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകളോടുകൂടിയ നല്ലൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത്.
ഒരു വാമ വൈറ്റ് ഫീലിംഗ് തോന്നിക്കുന്ന ലൈറ്റുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ CNC കട്ടിങ്ങോട് കൂടിയ ഒരു പാർട്ടീഷൻ നമുക്കിവിടെ കാണാം. ഇവിടെയാണ് TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുക. നമുക്ക് TV യൂണിറ്റ് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി, ഡൈനിങ് ഹാളിലാണെങ്കിലും നല്ല ഫാൻസി ലൈറ്റുകളാലൊക്കെ അലങ്കൃതമാണ്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുക. 3 ബെഡ്റൂം 3 അറ്റാച്ചഡാണ്. 3 അറ്റാച്ചഡായിട്ടുള്ള ബെഡ്റൂമുകളിലെല്ലാം AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. AC പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ഈ ചൂട് കൂടിയ കാലാവസ്ഥയിൽ എല്ലാ വീടുകളിലും, വലുതോ ചെറിയ വീട് എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും AC സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലാവസ്ഥയിൽ AC പോയിന്റ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ AC പോയിന്റ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം നല്ല കാറ്റ് കയറി ഇറങ്ങാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം. നല്ല കബോർഡ് വർക്കുകളുള്ള ഒരു നല്ല ഡ്രസ്സിങ് ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്ഡായിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡഡായിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡാണ്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോണും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം കണ്ടീഷൻസൊക്കെ നമുക്ക് നേരിട്ട് ഫോണിൽ വിളിക്കുമ്പോഴാണ് പറയാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോണും, അല്ലാതെ ലോൺ ഫുൾ ലോണൊന്നും എടുക്കണമെന്ന് നമ്മളൊരിക്കലും പറയില്ല. കാരണം ലോൺ എന്തേലും കുറയ്ക്കാവോ അത്രയും നല്ലത് എന്ന് മാത്രമേ പറയൂ. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ബാങ്കുകാർക്ക് വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഒരു വീട് സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് ലോണാണ് ആവശ്യമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മിനജൽ ഹോംസ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് മിനജൽ ഹോംസിലേക്ക് വിളിച്ച് ഒരു വീടിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വീട് വേണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ ലോണിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ആണ് നമ്മളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്. ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. സിവിൽ സ്കോർ കുറഞ്ഞവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫുൾ വാല്യുവേഷൻ വെച്ച് ഫുൾ ലോൺ നമ്മളിപ്പോൾ കുറേയധികം ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ നല്ലൊരു വീട് സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ. കാരണം എപ്പോഴും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ 2-3 കുട്ടികളാണ് ഒരു വീട്ടിലുള്ളത്. അവരെല്ലാം യൂറോപ്പിൽ അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ പേരൻസൊക്കെ തനിച്ചായി പോവുകയോ, അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വിദേശത്തായിരിക്കും, അവൾ കുട്ടികളെ നോക്കി ഒരാൾ മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സേഫായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ വേണം വീട് മേടിക്കുവാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാ നാട്ടിലും എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു റെസിഡൻഷ്യൽ മേഖലയാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുക. ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കിയാൽ നിങ്ങൾക്കൊന്നും പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ, ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർക്ക് പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മേഖല തന്നെയാണ്. കാരണം 2-3 കാര്യങ്ങളാണ്. അയൽവാസികൾ നല്ലതായിരിക്കണം. നല്ല അയൽവാസികളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. നമ്പർ 2, വെള്ളപ്പൊക്ക ഭീഷണികളൊന്നും ഇല്ലാത്തൊരു മേഖലയായിരിക്കണം. വെള്ളപ്പൊക്ക ഭീഷണി, നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഇവിടെ വീട്ടിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഫർണിച്ചർ ലക്ഷക്കണക്കിന് രൂപയുടെ ഫർണിച്ചർ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി, അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പം വെള്ളം കയറി കിടക്കുന്നതാണെങ്കിൽ ഇതെല്ലാം പോയി, വെറുതെ പോയി. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്തൊരു മേഖലയിലായിരിക്കണം നമുക്ക് വീട്. ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്താണ് കാര്യങ്ങൾ നിൽക്കുക.
1500 സ്ക്വയർ ഫീറ്റ് ആണ്, 10 സെന്റ് സ്ഥലമാണ്. അതൊക്കെ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്. ബസ് റോഡ് എപ്പോഴും ബസ്സില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ബസ് ഓടുന്ന റോഡുമായിട്ട് ഒരു 50 മീറ്റർ ദൂരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 50 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. ഹൈവേയുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണ്. പാല ടൗണുമായിട്ട് ഉദ്ദേശം 5 കിലോമീറ്റർ ദൂരമാണ്. നമ്മളിങ്ങനെ കണ്ട് കണ്ട് നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിച്ചണിലേക്ക് നമ്മൾ കയറി. ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്ന കിച്ചണാണ്. അവിടെ നല്ല കബോർഡുകളൊക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാക്കണം. അതാണ് നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ മുതൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമുക്ക് വീടിൻ്റെ കാര്യങ്ങൾ നല്ലതാണെങ്കിൽ, വീട്ടിലെപ്പോഴും അടുക്കും ചിട്ടയുമുള്ള ഒരു വീടാണെങ്കിൽ തന്നെ നമുക്കൊരു ഒരു മനസ്സിനൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. നമുക്കൊരു ഒരു ഹാപ്പി ആയിരിക്കും. നമ്മൾ പിന്നീട് ജോലിക്ക് പോകുമ്പോഴൊക്കെ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നല്ലൊരു അടുക്കും ചിട്ടയുമുള്ള ഒരു അടുക്കള നമുക്കുണ്ട്. അപ്പോൾ നല്ലൊരു വീട്, നല്ല വീടിൻ്റെ നല്ല ദൃശ്യങ്ങൾ ഇതാണ്. പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഈ പുറത്തെ സൈഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും കാണേണ്ട ആവശ്യം വരുന്നില്ല. നല്ല വീട്, നല്ല ദൃശ്യങ്ങൾ, അതും മീനച്ചൽ ഹോംസ് വഴി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മീനച്ചൽ ഹോംസിൻ്റെ